കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കോമ്പിനേഷൻ സെറ്റിനെ പറ്റിയാണ്. നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ കോമ്പിനേഷൻ സെറ്റ് എന്ന് പറയുന്നത്. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ഒന്നിലധികം ടൂളുകളുടെ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ കോമ്പിനേഷൻ സെറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്റ്റീൽ റൂൾ അവൈലബിൾ ആണ്. ആ സ്റ്റീൽ റൂളിൻ്റെ നടുവിലായിട്ട് ഒരു ഗൈഡ് ലൈൻസ് കാണും. ഈ ഗൈഡ് ലൈനിലായിട്ട് ബാക്കിയുള്ള ടൂൾസുകളെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് പ്രൊട്രാക്ടർ ഹെഡ് ഉണ്ട്, അതേപോലെ തന്നെ സ്ക്വയർ ഹെഡ്, സെൻറ്റർ ഹെഡ് ആൻഡ് റൂൾ, ഇത്രയും കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ അതിനകത്ത് സ്ക്രൈബറും സ്പിരിറ്റ് ലെവലും ക്ലാമ്പ് നെറ്റും അവൈലബിൾ ആണ്. ക്ലാമ്പ് നെറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളതിൻ്റെ മൂവ്മെൻറ്റുകൾ നടത്തുന്നത്. അതേപോലെ തന്നെ സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ച് നമുക്ക് ലെവൽ ചെക്ക് ചെയ്യാനും സ്ക്രൈബർ ഉപയോഗിച്ച് മാർക്കിംഗ് ചെയ്യാനും സാധിക്കും. അപ്പം കോമ്പിനേഷൻ സെറ്റ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് വർക്ക്. വ്യത്യസ്ത തരം വർക്കുകൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കോമ്പിനേഷൻ സെറ്റ് ഉപയോഗിക്കുന്നത്. കാരണം അതിനകത്ത് വ്യത്യസ്ത ടൂളുകൾ ഉള്ളതുകൊണ്ട് തന്നെ അതിനകത്ത് പല ടൈപ്പ് ഓഫ് വർക്കുകൾ ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണം, നമ്മുടെ പ്രൊട്ടാക്ടർ ഹെഡ് ഉണ്ടായതുകൊണ്ട് തന്നെ അതിനകത്ത് നമുക്ക് ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റൂൾ ഉണ്ടായതുകൊണ്ട് തന്നെ അതിനകത്ത് മെഷർമെൻറ്റുകൾ എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ അതിന് അണ്ടർ ഹെഡ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് റൗണ്ട് റോഡ്സിൻ്റെയും മറ്റുമൊക്കെ സെൻറ്ററുകൾ മാർക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ സ്ക്വയർ ഹെഡ് ഉണ്ടായതുകൊണ്ട് തന്നെ അതിനകത്ത് പല ആംഗിളുകളും നമുക്ക് മെഷർ ചെയ്യാനും മാർക്ക് ചെയ്യാനും സാധിക്കും. സോ ലേ ഔട്ട് വർക്കിനും അതുപോലെ തന്നെ മെഷർമെൻറ്റിനും ചെക്കിങ്ങിനും ആംഗിൾസും മറ്റുമൊക്കെ ചെക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മൾ കോമ്പിനേഷൻ സെറ്റ് ഉപയോഗിക്കും. ദ പ്രൊട്രാക്ടർ ഹെഡ് ക്യാൻ ബി റൊട്ടേറ്റഡ് ആൻഡ് സെറ്റ് ടു എനി റിക്വയർഡ് ആംഗിൾ. നമുക്ക് ഇഷ്ടമുള്ള ഒരു ആംഗിളിലേക്ക് അതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദ ആംഗിൾ പ്രൊട്രാക്ടർ ഹെഡ് ഈസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ് ആൻഡ് മെഷറിംഗ് ആംഗിൾസ് വിത്തിൻ ദ ആക്യുറസി ഓഫ് 1 ഡിഗ്രി. 1 ഡിഗ്രി ആക്യുറസി ആണ് നമ്മളുടെ പ്രൊട്രാക്ടർ ഹെഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് അതിനകത്തെ ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 ഡിഗ്രി ആയിരിക്കും. 1 ഡിഗ്രി മുതലായിരിക്കും നമ്മുടെ ആ ഒരു നോർമൽ പ്രൊട്രാക്ടറാണ് അതെന്ന് പറയുന്നത്. 1 ഡിഗ്രി ആക്യുറസിയിലുള്ള ആംഗിൾസുകൾ മാർക്ക് ചെയ്യാനും മെഷർ ചെയ്യാനും നമ്മളുടെ ഈ പ്രൊട്രാക്ടർ ഹെഡ് കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ സ്പിരിറ്റ് ലെവൽ, അതിനകത്ത് തന്നെ ഒരു സ്പിരിറ്റ് ലെവൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ജോബിനെ വളരെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ സെറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ച് അതിൻ്റെ ആ ഒരു പൊസിഷനിങ് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെയുള്ളത് സ്ക്വയർ ഹെഡാണ്. അതുകൊണ്ട് ഈ ഒരു പിക്ചറിൽ കാണുന്നതാണ് സ്ക്വയർ ഹെഡ് എന്ന് പറയുന്നത്. ഈ ഫിഗർ 2, 4 and 3 എന്ന് എഴുതിയിരിക്കുന്നത് നമ്മളുടെ സ്ക്വയർ ഹെഡാണ്. അതേപോലെ തന്നെ അതുകൊണ്ട് ഈ പിക്ചറിനകത്ത് കാണുന്ന അതുകൊണ്ട് ഈ ഒരു പോർഷനെയാണ് നമ്മൾ സ്ക്വയർ ഹെഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് 45, അതിൻ്റെ 1 സൈഡ് 45 ഡിഗ്രി ആംഗിളും അതേപോലെ തന്നെ അതിൻ്റെ മറ്റൊരു സൈഡ് 90 ഡിഗ്രി ആംഗിളുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഈ ആംഗിളിനെ മെഷർ ചെയ്യാനും അതുപോലെ തന്നെ മാർക്ക് ചെയ്യും ഹെഡ് കൊണ്ട് സാധ്യമാകും. അതേപോലെ തന്നെ അതിൻ്റെ ഒരു മെയിൻ യൂസ് എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് സ്ലോട്ട്, സ്ലോട്ടിൻ്റെയും മറ്റുമൊക്കെ ഡെപ്ത് നമുക്ക് സ്ക്വയർ ഹെഡിൻ്റെയും അതുപോലെ തന്നെ റൂളിൻ്റെയും സഹായത്തോടു കൂടി നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ഫിഗർ 4 വളരെ വ്യക്തമായി അത് കാണിച്ചിട്ടുണ്ട്, ഈ സ്ലോട്ടിൻ്റെയൊക്കെ മെഷർമെൻ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ ഡെപ്ത് വളരെ കൃത്യമായിട്ട് നമുക്ക് അതിനകത്ത് എടുക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സെൻറ്റർ ഹെഡ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. ഫിഗർ 5 കാണുന്നതാണ് നമ്മുടെ സെൻറ്റർ ഹെഡ് എന്ന് പറയുന്നത്. സെൻറ്റർ ഹെഡ് എലോങ് വിത്ത് ദ റൂൾ ഈസ് യൂസ്ഡ് ഫോർ ലൊക്കേറ്റിംഗ് ദ സെൻറ്റർ ഓഫ് ദ സിലിണ്ടറിക്കൽ ജോബിൻ്റെയും മറ്റുമൊക്കെ സെൻറ്റർ കണ്ടുപിടിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് സെൻറ്റർ മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് സെൻറ്റർ ഹെഡ് വെച്ച് സാധിക്കും. അപ്പോൾ നമ്മൾ ജെന്നി കാലിപ്പർ ഉപയോഗിച്ച് അതിൻ്റെ സെൻറ്റർ കണ്ട് റൗണ്ട് റോഡ്സിൻ്റെയൊക്കെ സെൻറ്റർ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡിനെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു. അതേപോലെ തന്നെ റൗണ്ട് റോഡ്സിൻ്റെയൊക്കെ സെൻറ്റർ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് നമ്മളുടെ കോമ്പിനേഷൻ സെറ്റിനകത്ത് വരുന്ന സെൻറ്റർ ഹെഡ് ഉപയോഗിച്ചിട്ട് സാധിക്കും. സെൻറ്റർ ഹെഡിൻ്റെ 2 ലെഗുകൾ തമ്മിലുള്ള ആംഗിള് 90 ഡിഗ്രിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് കോമ്പിനേഷൻ സെറ്റ്? കോമ്പിനേഷൻ സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നിലധികം ടൂളുകളുടെ ഒരു കോമ്പിനേഷനാണ്. ടൂളിനകത്ത് അറ്റാച്ച്ഡ് ആയിരിക്കും ഈ ടൂളുകൾ എന്ന് പറയുന്നത്. അതിൽ പ്രൊട്രാക്ടർ ഹെഡ്, സ്ക്വയർ ഹെഡ്, സെൻറ്റർ ഹെഡ് എന്നിങ്ങനെയുള്ള ഒന്നിലധികം ടൂളുകൾ നമ്മളുടെ ഒരു റൂളിനുള്ളിലേക്ക് അറ്റാച്ച് ചെയ്തായിരിക്കും വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രൊട്രാക്ടർ ഹെഡ് ഉപയോഗിച്ച് നമുക്ക് ആംഗിൾ മെഷർ ചെയ്യുവാനും ചെക്ക് ചെയ്യുവാനും സാധിക്കും. ഹെഡ് ഉപയോഗിച്ച് സ്ലോട്ടിൻ്റെ ഡെപ്ത് മെഷർ ചെയ്യാനും അതേപോലെ തന്നെ 90 ഡിഗ്രിയും 45 ഡിഗ്രി ആംഗിൾസ് മെഷർ ചെയ്യാനും ചെക്ക് ചെയ്യുവാനും സാധിക്കും. അതുപോലെ തന്നെ ഇതിനകത്തൊരു സ്പിരിറ്റ് ലെവൽ, നമ്മൾ പ്രൊട്രാക്ടർ ഹെഡിനകത്തൊരു സ്പിരിറ്റ് ലെവൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ച് നമുക്ക് ഹൊറിസോണ്ടൽ ലെവലിൽ നമുക്ക് ജോബിനെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു സെൻറ്റർ ഹെഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ സെൻറ്റർ ഹെഡ് ഉപയോഗിച്ച് നമുക്ക് റൗണ്ട് റോഡ്സിൻ്റെയും മറ്റുമൊക്കെ സെൻറ്റർ ഈസി ആയിട്ട് കണ്ടുപിടിക്കുവാനും സാധിക്കും. അപ്പോൾ നമുക്ക് ട്രേഡ്സ്മാൻ്റെയും മറ്റുമൊക്കെ അവസരങ്ങൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. കൃത്യമായ രീതിയിലും ചിട്ടയായ രീതിയിലുള്ള പഠനം നിങ്ങളെ തീർച്ചയായിട്ടും ഒരു ജോലിയിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നതിനോടൊപ്പം ചാപ്റ്റേഴ്സുകൾ കവർ ചെയ്ത് പോവുക. നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻറ്റിലൂടെയും മറ്റുമൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും കൃത്യമായി തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്.